ഹായ് ഗായ്സ്, വെൽക്കം ടു ഗീതു ആൻഡ് സാമുവേൽസ് ചാനൽ. ഐ ആം ഗീതു. അപ്പം ഞങ്ങളിപ്പോഴും കുട്ടനാട്ടിലാണ്. ഞങ്ങൾ വേണ്ട ഇന്ന് ഒരു കുറച്ചൊന്ന് ചുറ്റാം എന്ന് വിചാരിച്ച് വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്. അപ്പം വേണ്ട വള്ളത്തെ കയറി, നമ്മുടെ ഫൈബർ ബോട്ടാണിത്, ബോട്ടാണിത്, വള്ളം ആ വള്ളത്തെ കയറി സാമുവേലാണ് നിൽക്കുന്നത്. ഞാനും ഞങ്ങളുടെ അമ്മച്ചിയും കൂടെയാണ് ആ നിൽക്കുന്നത്. ചേട്ടനാണത് മറ്റേ യമഹ വെച്ചിട്ടുള്ളത്. അപ്പോൾ അത് വെച്ച് ഷൂ അങ്ങ് പോകും. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും വീഴാതെ ടൈറ്റാനിക്ക് പിടിച്ച് നിൽക്കുന്ന പോലെ ഇങ്ങനെ നിൽക്കുകയാണ്. ഞങ്ങളൊരു ബാലൻസ് നിൽക്കുക ഞങ്ങൾ രണ്ടുപേരും. അപ്പോൾ അമ്മച്ചിക്ക് ഇച്ചിരി ബാലൻസിൻ്റെ പ്രശ്നമുള്ളത് കൊണ്ട് ഞാനും പിടിച്ച് നിൽക്കുകയായിരുന്നു. ഞങ്ങൾ രണ്ടുപേരും കൂടെ മറയുമോയെന്ന് ദൈവത്തിന് അറിയത്തുള്ളൂ. എന്നാണേലും ഒരുവിധം അക്കരെ നമ്മൾ എത്തി. അപ്പോൾ എന്തേ വണ്ടി അവിടെ ഇട്ടിട്ടുണ്ട്. പിള്ളേരൊക്കെ ഓൾറെഡി പാലത്തിൻ്റെ മേളിൽ കൂടെ കയറി ഇറങ്ങി നടന്നു. എനിക്ക് അതിൻ്റെ മേളിൽ കൂടെ കയറാൻ അറിയാം, പക്ഷേ അമ്മച്ചിക്ക് ഒറ്റയ്ക്ക് അത് നിൽക്കാൻ പറ്റത്തില്ലാത്തത് കൊണ്ട് നമ്മൾ കയറി. ഇനി നമ്മുടെ വണ്ടി വന്നു. വണ്ടി വന്നപ്പോൾ നമ്മൾ വേണ്ട എല്ലാവരും കൂടെ വണ്ടിയിൽ കയറുവാണ്. അപ്പം ഇന്ന് നമ്മൾ ചെറുതായിട്ട് ആലപ്പുഴയൊക്കെ ഒന്ന് കറങ്ങാമെന്ന് വിചാരിച്ചുകൊണ്ടാണ് ഈ പോകുന്നത്. എന്നിട്ട് വള്ളമൊക്കെ തുഴഞ്ഞ് ആൾക്കാർ അതേലൊക്കെ ഇന്ന് പോകുന്നത്. അത് കടത്തുവെള്ളമാണ്. നമ്മുടെ അക്കരെ ഇക്കരെ ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് നമ്മുടെ ഒരു വീഡിയോയ്ക്ക് അത് കാണിച്ചിട്ടുണ്ട് ആ സ്ഥലം. നമ്മുടെ ഇതാന്ന് പറഞ്ഞത് നമ്മുടെ മഞ്ജു വാര്യറിൻ്റെയൊക്കെ ഷൂട്ടിങ്ങൊക്കെ നടന്ന, പിന്നെ വെനീസിലെ വ്യാപാരിയുടെ ഷൂട്ടിങ്ങൊക്കെ നടന്ന ആ ഒരു ഭാഗമാണ് ഇതൊക്കെ കേട്ടോ. അപ്പം ഇത് നമ്മുടെ കാവാലമാണ്. നമ്മൾ ഇതായിട്ട് പോകാൻ റെഡിയാകുന്നു. മഴ ഇപ്പം ചെറിയ കാർമേഘമൊക്കെ ഉണ്ടെങ്കിലും വലിയ മഴയ്ക്കുള്ള സാധ്യത കുറവാണ്. ഇന്ന് അത്യാവശ്യം വെയിലൊക്കെയാണ്. ഒത്തിരി അങ്ങനെ മഴയൊന്നും ഇല്ല കണ്ടോ. നമ്മുടെ വെള്ളം ഇങ്ങനെ ഓളമൊക്കെ, ചെറിയ ഓളമൊക്കെ തട്ടിത്തട്ടി കിടക്കുകയാണ്. അപ്പം നമ്മൾ നമ്മുടെ യാത്രയ്ക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ നല്ല ഇതേണ്ട ആ കെട്ടിടം, ആ രണ്ട് നിലയുള്ള കെട്ടിടമൊക്കെ നമ്മുടെ ഓരോ സിനിമയ്ക്കകത്ത്, ഈ വെനീസിലെ വ്യാപാരിക്കകത്തൊക്കെ ഇങ്ങനെ ആൾക്കാർ മേളിൽ നിന്ന് നോക്കുന്ന അങ്ങനെയൊക്കെ ആ അതിൻ്റെ അകത്തൊക്കെ കാണിച്ചേക്കുന്ന ആ ബിൽഡിങ്ങാണ് കേട്ടോ. കണ്ടോ നമ്മുടെ ഈ കൈവരിപ്പാലം. നേരത്തെ ഈ പാലം പോയി കിടക്കുമായിരുന്നു. ഇപ്പം അതൊന്ന് എല്ലാവർക്കും ഇങ്ങനെ ആൾക്കാർക്ക് കയറി ഇറങ്ങത്തക്ക രീതിയിലൊരു സൗകര്യമായിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് നമ്മൾ ഇനി നടക്കാൻ പോകുന്നു. ഇപ്പം നമ്മൾ എത്തിയേക്കുന്നത് പുന്നപ്പറയിലാണ്, ആലപ്പുഴയിലെ പുന്നപ്പറ. ഇവിടെ നമ്മൾ വന്നേക്കുന്നത് ഇന്നവിടെ ചാകരയുണ്ടെന്ന് പറഞ്ഞു. അപ്പം ആ ചാകര ഒന്ന് കണ്ടേക്കാമെന്ന് വിചാരിച്ച് വന്നത്. കഴിഞ്ഞ തവണ ഞങ്ങൾ ചെന്നായിരുന്നു, ഞണ്ടിൻ്റെ ചാകരയായിരുന്നു ഉണ്ടെന്ന്. പക്ഷേ നമ്മളൊന്നും കണ്ടില്ലേ. അപ്പോൾ ഇന്ന് അവിടെ ഉണ്ടെന്നൊക്കെ ആൾക്കാരിങ്ങനെ പറഞ്ഞ് ഭയങ്കര തിരക്ക്. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ടൊന്ന് ചെന്നു. എൻ്റെ ദൈവമേ ഒന്ന് കാണണം നിങ്ങൾ, ഇത് കണ്ടോ, ഇതാണ് ഇത്തവണ വന്നേക്കുന്ന ചെമ്മീനാണ് ഏറ്റവും കൂടുതൽ കൊട്ട നിറച്ച് അങ്ങ് കൊതിയായിട്ട് വയ്യായിരുന്നു. പക്ഷേ നമ്മൾ ഇങ്ങനെ പോകാനായിട്ട് ഇവിടെ കഴിഞ്ഞിട്ട് നമുക്ക് വേറെ സ്ഥലങ്ങളിലൊക്കെ പോകാനുള്ളതുകൊണ്ട് നമുക്ക് മീൻ മേടിക്കാൻ ഒത്തില്ല. പിന്നെ ഇത് ലേലം വിളിച്ചൊക്കെ മേടിക്കണം, അതിന് കുറച്ച് നല്ല എക്സ്പീരിയൻസ് വേണം. അതുകൊണ്ട് ആൾക്കാരാണെങ്കിൽ മീൻ മേടിക്കുന്നു, മീൻ ലേലം വിളിക്കുന്നു, ആൾക്കാർ തലയിലാണ് മീനിൻ്റെ കൊട്ട, അതും ഈ കൊട്ടയ്ക്കകത്തു നിന്നൊക്കെയാണ് ഇഷ്ടംപോലെ താഴോട്ട് വീഴുന്നുണ്ട്. ആൾക്കാർ അത് പെറുക്കിയെടുക്കുന്നുണ്ട്. ആകെപ്പാടെ ഈ മീൻ ഇത് മത്തിയുണ്ട്, പിന്നെ മറ്റേ ചൂടയുണ്ട്, പിന്നെ എന്നായിരുന്നു ചെമ്മീൻ, പിന്നെ അയല. നല്ല ചെമ്മീനൊക്കെ ഇങ്ങനെ കിടന്ന് പിടയ്ക്കുന്നത് നമ്മൾ ആദ്യമായിട്ട് കാണുകയാണ്. കണ്ടോ ഇഷ്ടംപോലെ മത്തി അയലയാണ് ആ ഇരിക്കുന്നത്. എന്നിട്ട് ഇഷ്ടംപോലെ ഇങ്ങനെ ആൾക്കാരിങ്ങനെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുക ബോട്ടയിൽ ഇങ്ങനെ വള്ളത്തെ വന്ന് ചാടുകയാണ്. ഇങ്ങനെ മീൻ എന്ത് പൊന്നെ എന്തൊരു തിരക്കാണ്. ഇതെല്ലാം കണ്ടിട്ട് അങ്ങനെ അന്തം വിട്ട് നമ്മൾ നിൽക്കുക. ഇതാണെങ്കിൽ 100 കിലോ 160 150 രൂപയ്ക്കൊക്കെയാണ് ആൾക്കാർ മേടിച്ചുകൊണ്ട് പോകുന്നത്. നമ്മൾക്ക് ഈ ചെമ്മീൻ വരുമ്പോഴത്തേക്കും നമുക്കത് 300 രൂപയ്ക്കൊക്കെയാണ് കിട്ടുന്നത്. പിന്നെ ഞങ്ങളിങ്ങനെ എല്ലായിടത്തു നിന്നും നോക്കുക, ഇങ്ങനെ എങ്ങോട്ട് നോക്കണം എന്നറിയത്തില്ല. കണ്ടോ മേളിൽ കൂടെ ആണെങ്കിൽ നടക്കുന്ന മുഴുവൻ പരുന്താ, പരുന്താണെങ്കിൽ അതിൻ്റെ ഇടയിൽ കൂടെ ഭും എന്നും പറഞ്ഞ് വെള്ളത്തിലോട്ട് വന്നതാന്ന് അതിൻ്റെ ഇടയിൽ വെള്ളം ഇത് മീനെയും കൊത്തിക്കൊണ്ട് പോകുന്നു. കണ്ടോ അവിടെ മറ്റേ ആ സ്ത്രീകളൊക്കെ ഇങ്ങനെ പെറുക്കി പെറുക്കി എടുക്കുന്നുണ്ട്. ആ പെറുക്കിയെടുത്ത് അവരത് വൃത്തിയാക്കി അവരത് വേറെ വിൽക്കാനായിട്ട് പോകുന്നുണ്ട്. ആണുങ്ങളൊക്കെ ആണെങ്കിൽ കൊട്ടയൊക്കെ പടപടപടയെന്ന് തലേ ചുമന്ന് അങ്ങനെ എടുക്കുന്നുണ്ട്. അപ്പം നല്ല രസമായിരുന്നു. അങ്ങനെ ചാകര കാണാതെ ഇന്ന് നമ്മൾ ആലപ്പുഴയിലാന്ന് പറഞ്ഞാൽ ഒരു റൗണ്ടേലും ചാകര കാണാത്തവർ പോയിന്ന് കാണണം കേട്ടോ. ശരിക്കും ഒരു സംഭവം തന്നെയാണ് ആ. അത്രയും ഭാഗത്ത് ആ വെള്ളത്തിന് യാതൊരുവിധ അനക്കവും കാണത്തില്ല. ആ വെള്ളം ഇങ്ങനെ മീനിങ്ങനെ വന്ന് നിൽക്കുന്ന ഇത് ഒരാഴ്ചത്തേക്ക് കാണുമെന്നാണ് അവർ പറയുന്നത്. കാരണം ആ മീനിങ്ങനെ വന്ന് നിൽക്കുമ്പം അവിടെ ഓളം ഒന്നും കാണത്തില്ല, തിരയോ അങ്ങനത്തെ സംഭവമൊന്നുമില്ല. അവിടെ ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് ഇങ്ങനെ നിൽക്കും. അത് നല്ല രസമായിട്ട് നമുക്ക് കാണാം. കണ്ടോ മീൻ ഇഷ്ടം പോലെ നിലത്ത് കിടക്കുവാണേ. ഒരു കണ്ടാടിച്ചേ ഇങ്ങോട്ട് മൂന്നാമത്തെ കൊണ്ടല്ലേ
അപ്പം നമ്മൾ ചാകരയൊക്കെ കണ്ടു കഴിഞ്ഞേച്ച് നല്ല വിശന്ന് പൊരിഞ്ഞു. അപ്പം നമ്മൾ അടുത്തുള്ള അവിടെ തന്നെ ആലപ്പുഴ തന്നെയുള്ള ഒരു നല്ലൊരു റെസ്റ്റോറൻ്റ് ഉണ്ടായിരുന്നു. ഇതിൻ്റെ പേരെന്നായെന്ന് ഓർക്കുന്നുണ്ടോ? ആ, അപ്പോൾ അതിൻ്റെ പേര് ഞങ്ങൾ ഓർക്കുന്നില്ല കേട്ടോ. പക്ഷേ വലിയൊരു റെസ്റ്റോറൻ്റ് ആയിരുന്നേ. ഹലൈസ്നോ ഹലൈസ്നോ അങ്ങനെ കണ്ടായിരുന്നു. എന്നാണേലും അവിടെ കയറി, അവിടെ കുഴിമന്തിയാണ് അവരുടെ സ്പെഷ്യൽ ഐറ്റം എന്ന് പറഞ്ഞു. അത് മാത്രമല്ല, ഇപ്പം ഇവിടെ നമ്മുടെ അൽഫാമും അങ്ങനെയൊക്കെ കുറേ ഐറ്റംസ് ഉണ്ടല്ലോ, അതൊക്കെ നമ്മൾ കഴിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ നേരെ കേക്കിലേഴ്സിലോട്ട് പോയി. അവിടെ ചെന്ന് നമ്മുടെ ഡോണറ്റ് അതൊക്കെ ഞങ്ങൾ കുറേ ഷെയ്ക്കും കാര്യങ്ങളൊക്കെ കുടിച്ച്. നമ്മുടെ സ്വന്തം കടയാണ്, നമ്മൾ മറ്റേ നമ്മുടെ ഹൗസ് വാമിങ്ങിൻ്റെ അവിടെ വ്ളോഗിൻ്റെ അകത്ത് ഇട്ടിട്ടുണ്ട് അവർ അവരുടെ തലേദിവസത്തെ വ്ളോഗിൽ അവരുടെ കേക്ക് മുറിക്കുന്നത്. അപ്പോൾ ഇത് നമ്മുടെ സ്വന്തം കടയാണ്. അവിടെ ചെന്ന് നമ്മൾ ആവശ്യത്തിന് ഡോണറ്റും ഷെയ്ക്കും കാര്യങ്ങളൊക്കെ കഴിച്ചു. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ വീഡിയോ നമ്മൾ പിന്നെ ഇടുന്നുണ്ട്. അപ്പം അങ്ങനെ അതും കഴിച്ച് നല്ല അടിപൊളിയായിരുന്നില്ല. അത് കഴിഞ്ഞിട്ട് നമ്മൾ നമ്മുടെ അമ്മച്ചിക്ക് സിനിമയൊക്കെ കാണുന്ന വലിയ ഇഷ്ടമാണെന്ന് പറഞ്ഞു. അപ്പം അവിടെ നിയർ ബൈ ഒരു റെയ്ബാൻ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു തിയേറ്റർ ഉണ്ടായിരുന്നു. അവിടെ നമ്മൾ പോയി. അവിടെ കടുവയായിരുന്നു ആ സമയത്തുണ്ടായിരുന്നത്. അങ്ങനെ കടുവ കണ്ടു, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. പിള്ളേർക്കൊക്കെ പിന്നെ നിലത്ത് നിൽക്കേണ്ട, എല്ലാവരും പിന്നെ ഇറങ്ങി വന്നപ്പോൾ തൊട്ട് കടുവയായിരുന്നു. അതിൻ്റെ അകത്ത് ഫുള്ള് ഓൾമോസ്റ്റ് സ്റ്റണ്ടായിരുന്നല്ലോ. അപ്പോൾ അതൊക്കെ കണ്ടിട്ട് ഒരു നമുക്ക് ഒരു കണ്ടിരിക്കാം, അങ്ങനെ ഒരു ബോറടിപ്പിക്കത്തില്ല, അങ്ങനെ ഒരു മൂവിയായിരുന്നു. അപ്പം അതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അമ്മച്ചിക്കൊക്കെ അത് വളരെ ഇഷ്ടപ്പെട്ടു. അങ്ങനെ അവരൊക്കെ ഒത്തിരി നാളുകൾക്ക് ശേഷം ഇങ്ങനെ ഒന്ന് മൂവിയൊക്കെ കാണാനായിട്ട് പോകുന്നത്. അങ്ങനെ അതും കണ്ടു, എല്ലാവർക്കും അതിഷ്ടമായി. അത് കഴിഞ്ഞേച്ച് പിന്നെ എന്നാ പറയുന്നത്, ആ ഇപ്പം നമ്മൾ ടിക്കറ്റൊക്കെ എടുക്കാനായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. പിള്ളേരെ വെളിയിൽ കൂടെ നിന്നുണ്ട്, കടുവയുടെ പോസ്റ്ററിൻ്റെ വെളിയിൽ കൂടെ കിടന്ന് ഓടുകയും ചാടുകയൊക്കെ ചെയ്യും. എന്നിട്ട് നമ്മൾ കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്കും പതുക്കെ അകത്തോട്ട് കയറും. അപ്പോൾ പുതിയ ഒരുപാട് മറ്റേ സിനിമയുടെയൊക്കെ എന്നാ പോസ്റ്റേഴ്സൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്. നാന്താൻ എന്നാ താൻ കേസ് കൂട് അതായിരിക്കുന്നത്, മറ്റേ കുഞ്ചാക്കോ ബോമൻ്റെ. പിന്നെ ജിൻ ഉണ്ട് സൗബിൻ്റെ. അങ്ങനെ പിന്നെ മെജോ വിശുദ്ധ മെജോയെ കണ്ടോ അകത്ത് കയറി. അങ്ങനെ ഞങ്ങള് ചാകരയൊക്കെ കണ്ട് നല്ല ഫുഡൊക്കെ കഴിച്ച് നല്ല കാഴ്ചകളും ഒക്കെ ആയിട്ട് തിരിച്ചു പോവുക. ഇത് രണ്ട് സൈഡിലും ഇഷ്ടം പോലെ കൃഷി ഇങ്ങനെ നല്ല ഭംഗിയായിട്ട് നിൽക്കുന്നു. സൂര്യൻ അസ്തമിച്ചുകൊണ്ടിരിക്കുന്നു. എല്ലാം കുട്ടനാട്ടിലെ ഏറ്റവും നല്ലൊരു കാഴ്ചയായത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. എല്ലാവരും കാണണം. ചാകര കാണാത്തവർ ഒരു റൗണ്ടേലും അതൊന്ന് പോയി കാണണം കേട്ടോ. അത് കാണേണ്ട ഒരു കാഴ്ചയാണ്. നമ്മുടെ നാടിൻ്റെ ഒരു പ്രത്യേക ഭംഗി തന്നെയാണ് ചാകര. അതൊരു ഓളം തന്നെയാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ടേക്ക് കെയർ. ബൈ.